അസ്സാംക്കും വരമത്തല്ലാ അലഹദില്ലാ വസ്ലാത്തു വസ്ലാം റസൂലില്ല വായാലി വസ്ഹബിഹി അജ്മീൻ അമ്മാബാദ് ലോകത്തെ മുസ്ലിം ജനസംഖ്യയിൽ നല്ലൊരു ശതമാനവും അധിവസിക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും അടങ്ങുന്ന ഈ പ്രദേശത്താണ് ലോകത്തെ മുസ്ലിം ജനസംഖ്യയിലെ വലിയൊരു വിഭാഗവും അധിവസിക്കുന്നത് ലോകത്ത് യൂറോപ്പിലെയും അമേരിക്കയിലെയുമൊക്കെ മുസ്ലിം സമൂഹങ്ങളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവരിൽ വലിയൊരു വിഭാഗവും യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് കുടിയേറി പാർത്തവരോ അവരുടെ പിൻഗാമികളോ ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സവിശേഷമായ സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിലുണ്ടായ ഇസ്ലാമിക വൈജ്ഞാനിക മുന്നേറ്റങ്ങളും പ്രസ്ഥാനങ്ങളുടെയും വൈജ്ഞാനിക സ്ഥാപനങ്ങളുടെയുമെല്ലാം ഉദയവുമെല്ലാം ആധുനിക ഇസ്ലാമിക സമൂഹത്തിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും വ്യത്യസ്തങ്ങളായ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ഉദയമാണ് യഥാർത്ഥത്തിൽ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക ചരിത്രത്തെ സവിശേഷമാക്കുന്നത് ഈ പ്രസ്ഥാനങ്ങളൊക്കെയും യഥാർത്ഥത്തിൽ ആധുനിക ഇസ്ലാമിക സമൂഹത്തെ നിർണായകമായി സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഇസ്ലാമിൻ്റെ ആഗമനം യഥാർത്ഥത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിതകാലത്തെ തുടർന്ന് തന്നെ സംഭവിക്കുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഭൂപ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അതിന് അറബികളുമായുള്ള ബന്ധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രവാചകൻ സലാഹു അലഹി വസല്ലമുക്ക് മുമ്പ് തന്നെ നിലനിൽന്ന ഒന്നാണ് അതിൻ്റെ ഉപോത്ബലകമായ ധാരാളം തെളിവുകൾ ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് ഭാഷാപരമായ അതില്ലെങ്കിൽ ഫിലോളജിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഈ ബന്ധത്തെ ഗാഢമാക്കുന്ന തരത്തിലുള്ള ധാരാളം തെളിവുകൾ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്ത്യയുടെ തീരപ്രദേശങ്ങളുമായി ഇന്ത്യൻ മഹാസമുദ്ര തീരത്തു നടന്ന വാണിജ്യ ബന്ധങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അറബികൾ ഇന്ത്യയുടെ വ്യത്യസ്തങ്ങളായ തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും ഇവിടെ നിന്ന് ധാരാളം ചരക്കുകളുമായി അറബികൾ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിലേക്ക് പോയിരുന്നുവെന്നും അവരുടെ വാണിജ്യപരമായ യാത്രയുടെ പ്രധാന തട്ടകങ്ങളിലൊന്നായിരുന്നു ഇന്ത്യയുടെ തീരപ്രദേശങ്ങൾ എന്നുമൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇന്ത്യൻ തീരപ്രദേശങ്ങളിലുള്ള സിന്ധും ഗുജറാത്തും അതേപോലെ തന്നെ മലബാറും അതേപോലെ തന്നെ മൈബർ അടക്കമുള്ള പ്രദേശങ്ങൾ വളരെ മുമ്പ് തന്നെ അറബികളുമായി വാണിജ്യ ബന്ധത്തിന് പേര് കേട്ട സ്ഥലങ്ങളായിരുന്നുവെന്ന് വലിയ വിഭാഗം ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട് ഇതിന് ബലം നൽകുന്ന തെളിവുകൾ പലതരത്തിലുള്ള തെളിവുകൾ ഇത്തരത്തിലുള്ള ചരിത്രകാരന്മാർ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ചും ഇന്ത്യയിൽ മാത്രം അന്ന് നിലവിലുണ്ടായിരുന്ന സുഗന്ധവ്യജ്ഞനങ്ങൾ ഈ സുഗന്ധവ്യജ്ഞനങ്ങൾ ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട റസൂൽലായ് സാഹു അലഹി വസല്ലമ്മയുടെ നിയോഗത്തിന് അതല്ലെങ്കിൽ പ്രവാചകൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ രചിക്കപ്പെട്ട അറബ് സാഹിത്യങ്ങളിൽ ധാരാളമായി കാണാൻ കഴിയുന്നുണ്ട് എന്നും അത് യഥാർത്ഥത്തിൽ അറബികൾക്ക് അക്കാലത്ത് ഇന്ത്യയുമായി ഉണ്ടായിരുന്ന വ്യാപാര വാണിജ്യ ബന്ധത്തെ സൂചിപ്പിക്കാൻ ഉതകുന്നതാണ് എന്നും ഇത്തരത്തിലുള്ള ചരിത്രകാരന്മാരുടെ അക്കൗണ്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഉദാഹരണമായി ന്ജബബീൽ കാഫൂർ ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആാനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവയെല്ലാം ഇന്ത്യയിൽ നിന്ന് മാത്രം അതല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രം ലഭ്യമായ സുഗന്ധ വ്യജ്ഞാനങ്ങളാണ് എന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി ഉള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ അത് റസൂൽ അല്ലാഹി സാഹു അലി കാലത്തോ അതിനു മുമ്പോ ഒക്കെ നിലനിന്ന ഒന്നാണ് എന്നും സമർത്ഥിക്കുന്ന ധാരാളം ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്സിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മാത്രമല്ല റസൂൽലാഹി സൊല്ലാഹു അലഹി വസല്ലമ്മയുടെ കാലത്ത് തന്നെ രചിക്കപ്പെട്ട കൃതികളിൽ ഉദാഹരണമായി കാവുബിന് സുഹൈർ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമ്മക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന കാവ്യം അവിടെ പ്രവാചകൻ സൊലല്ലാഹു അലഹി വസലമിയെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് അള്ളാഹു സുബാനഹു വത്താലയുടെ മാർഗത്തിലുള്ള ഊരിപ്പിടിച്ച പിടിച്ച വാളായിട്ടാണ് അവിടെ അദ്ദേഹം ഉപയോഗിക്കുന്ന പദപ്രയോഗം എന്ന് പറയുന്നത് മുഹന്നത് എന്നാണ് മുഹന്നത് എന്നതിന് ഭാഷാപരമായ അതിൻ്റെ അർത്ഥം പരിശോധിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട വാൾ എന്നാണ് അതിൻ്റെ അർത്ഥം അതല്ലെങ്കിൽ മൊഹന്നത് എന്നുകൊണ്ട് എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വാൾ ആണ് എന്നതിനെ മുൻനിർത്തി ആ കാലഘട്ടത്തിൽ ഇന്ത്യയുമായി ബന്ധമുള്ള അതല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള വാളിനെ അവിടെ പ്രത്യേകമായി പരാമർശിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയുമായുള്ള ഇത്തരത്തിലുള്ള വിനിമയങ്ങൾ ആ കാലഘട്ടത്തിൽ ചിരപരിചിതമായിരുന്നുവെന്നും ആ കാലഘട്ടത്തിൽ സുലഭമായിരുന്നുവെന്നുമെല്ലാം നിരീക്ഷിക്കുന്ന പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത്രമാത്രം ഇന്ത്യയും അറബ് നാടുകളുമായി ഗാഢമായ ബന്ധം നിലനിന്നിരുന്നു എന്നതിന് സമർത്ഥിക്കുന്ന ധാരാളം ചരിത്രകാരന്മാരെയും ഒക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ റസൂൽലാഹി സലാഹു അലഹി വസല്ലമ്മയുടെ സന്ദേശം ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് യഥാർത്ഥത്തിൽ ഹുലഫ് റാഷിദുകളുടെ കാലത്താണ് ഉമർ റതില്ലാഹു അനഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇസ്ലാമിക സമൂഹത്തെ വ്യത്യസ്തങ്ങളായ നാടുകളിലേക്ക് ഇസ്ലാമിക പ്രബോധനവുമായി പറഞ്ഞയക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉമർ റതില്ലാഹു അനഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിക സാമ്രാജ്യം എന്ന് പറയുന്നത് അത് നാൾക്ക് നാൾ വികസിച്ച് വരികയായിരുന്നു പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൻ്റെ കിഴക്ക് വശത്തുള്ള പേർഷ്യയിലേക്ക് ഉമർ അല്ലി അള്ളാഹു അനഹു പ്രത്യേകമായി സൈന്യത്തെ നിയോഗിക്കുകയും ആ നാടുകളെല്ലാം കീഴടക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഉമർ അലി അള്ളാഹു അനഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ നാടുകളിൽ അതല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന വ്യത്യസ്തങ്ങളായ നാടുകളിലേക്ക് ഇസ്ലാമിക സൈന്യം കടന്നു വന്നിരുന്നു എന്നതിന് ചരിത്രകാരന്മാർ ധാരാളം തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ട് ഇന്നത്തെ പാകിസ്ഥാനിൻ്റെയും അഫ്ഗാനിസ്ഥാനിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുണ്ടായിരുന്ന മുഖ്രാൻ പോലെയുള്ള അതേപോലെ തന്നെ സിജിസ്ഥാൻ പോലെയുള്ള അതേപോലെ തന്നെ ഇറാക്കിൻ്റെയും ഇറാനിൻ്റെയും ഒക്കെ ഭാഗമായുള്ള ഹുറാസാൻ പോലെയുള്ള പ്രദേശങ്ങൾ ഉമർ ഉമറദുള്ളാഹു നഹ്ഹുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിക സൈന്യത്തിന് കീഴ്പ്പെട്ടിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഉമർ ഉമറദുല്ലാഹു നനഹുവിൻ്റെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിന് ശേഷം ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്വാൻ റതിാഹു നനഹുവിൻ്റെ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹം നാവിക പര്യവേഷണങ്ങൾക്ക് കൂടി ഊന്നൽ നൽകുന്നത് നമുക്ക് കാണാം അവിടെ ഉമർ ഉസ്മാൻ ബിൻ അഫ്വാൻ റലി അള്ളാഹു നനഹുവിൻ്റെ കാലഘട്ടത്തിൽ ബഹ്റൈനിൻ്റെ ഗവർണറായിരുന്ന പ്രഗത്ഭനായ പ്രമുഖനായ സ്വഹാബി വര്യനായിരുന്ന ഉസ്മാൻ ഉസ്മാനുബിൻ അബിൽ ആസ് അസ് സഖഫി റലി അള്ളാഹു നനഹു അദ്ദേഹം ഇന്ത്യയിലേക്ക് നാവിക പര്യവേഷണത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്ന അൽ ഹക്കം അദ്ദേഹത്തെ അയച്ചിരുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അൽ ഹക്കമബിനു അഭിലാസ് അദ്ദേഹം ബോംബക്കടുത്ത താനയിലേക്ക് ഒരു സംഘം നാവികരുടെ കൂടെ കടന്നു വരികയും അവിടെ അദ്ദേഹം താവളം ഒരുക്കുകയും ചെയ്തിരുന്നതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം ഇത് യഥാർത്ഥത്തിൽ ഹുലഫാവൂർ റാഷിദറുടെ കാലത്ത് നടന്ന ആദ്യത്തെ നാവിക പര്യവേഷണങ്ങളിൽ ഒന്നായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇതേ സമയത്ത് തന്നെ സിന്ധിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പ്രദേശങ്ങളിലും ഈ നാവിക ദൗത്യവുമായി ആളുകൾ എത്തിയിരുന്നുവെന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ വളരെ വ്യവസ്ഥാപിതമായ അർത്ഥത്തിലുള്ള ഇസ്ലാമിക്കിൻ്റെ ആഗമനം ഇന്ത്യൻ ഉപഭൂ ഉപഭൂഖണ്ഡത്തിൽ നടക്കുന്നത് ഉമവി കാലഘട്ടത്തിലാണ് ഉമവി കാലഘട്ടത്തിൽ വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ ഭരണകാലത്ത് അന്നത്തെ ഇറാഖിലെ ഗവർണർ ആയിരുന്ന ഹജ്ജാജ് ബിൻ യൂസുഫ് അദ്ദേഹത്തിൻ്റെ അർദ്ധ സഹോദരനായിരുന്ന മുഹമ്മദ് ബിൻ ഖാസിമിനെ പ്രത്യേകം ദൗത്യമേൽപ്പിക്കുകയും അദ്ദേഹം സിന്ധിലേക്ക് കടന്നു വരികയും സിന്ധ് കീഴടക്കുകയും ചെയ്യുന്നതോടു കൂടിയാണ് ഇസ്ലാമിൻ്റെ സാന്നിധ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വളരെ വ്യക്തമാകുന്നതും അതേപോലെ തന്നെ വ്യവസ്ഥാപിതമായി സംഭവിക്കുന്നതും ഇതിന് ഒരു ചരിത്ര പശ്ചാത്തലം നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ അന്ന് സിന്ധും സിന്ധിനോട് ചേർന്ന പ്രദേശങ്ങളിൽ അതേപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്ര തീരത്ത് അതല്ലെങ്കിൽ അറബിക്കടലിനോട് ചേർന്നുള്ള വാണിജ്യ ബന്ധങ്ങളിൽ ഒരുപാട് കൊള്ള സംഘങ്ങളുടെ സാന്നിധ്യമുണ്ടായിരുന്നു ഈ കൊള്ളസംഘങ്ങൾ മുസ്ലിങ്ങളുടെ സ്വത്തിനും ജീവനുമെല്ലാം ഭീഷണിയാണ് എന്ന ഒരു സന്ദേശം ഹജ്ജാജ് ബിന് യൂസുഫിന് ലഭിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം ഒരു സൈനിക നടപടിക്ക് മുതിരുകയുമായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് ബിന് ഖാസിം അന്ന് സിന്ധിലേക്ക് കടന്നു വരുന്നത് അന്നത്തെ സിന്ധിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി പറയുകയാണെങ്കിൽ സിന്ധു നദിയുടെ പടിഞ്ഞാറ് വശം വരെ ഇസ്ലാമിക സൈന്യം കീഴടക്കിയിരുന്നുവെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് മുഹമ്മദ് ബിന് ഖാസിം സിന്ധു നദിയുടെ കിഴക്ക് വശത്തേക്ക് കടന്നു വരികയും ആ ഭാഗവും അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളുമെല്ലാം കീഴെടുക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകമായി പറയുകയാണെങ്കിൽ ദൈബാൽ പോലെയുള്ള അതേപോലെ തന്നെ കസ്തൂറ പോലെയുള്ള മുൾത്താൻ പോലെയുള്ള പ്രദേശങ്ങൾ മുഹമ്മദ് പിന് ഖാസിമിന് കീഴിലേക്ക് വരികയും അവിടെ ശക്തമായ ഒരു ഇസ്ലാമിക ഭരണ സംവിധാനം അദ്ദേഹം സ്ഥാപിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു ഭരണ സംസ്ഥാപനത്തോടൊപ്പം തന്നെ വിശാലമായ ഇസ്ലാമിക സമൂഹവുമായുള്ള ഒരു തുറവിയിലേക്ക് കൂടി ഈ പദ്ധതികൾ അതല്ലെങ്കിൽ ഈ പ്രവൃത്തികൾ വഴിവെച്ചു എന്ന് വേണം മനസ്സിലാക്കുവാൻ മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ ഈ പ്രവർത്തനങ്ങളിലൂടെ ഈ ഭരണ സംസ്ഥാപനത്തിലൂടെ പ്രവിശാലമായ ഇസ്ലാമിക സാമ്രാജ്യം അങ്ങ് പേർഷ്യയും അറബ് നാടുകളുമൊക്കെ ഉൾക്കൊള്ളുന്ന വിശാലമായ ഇസ്ലാമിക സമൂഹങ്ങളിലേക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അന്നത്തെ സിന്ധ് പ്രവിശ്യ പുതിയൊരു തുറവിയിലേക്ക് കടക്കുകയായിരുന്നു അത് ഒരു ചരിത്രത്തിലെ തന്നെ വളരെ നിർണായകമായ ഒരു മുഹൂർത്തമായിരുന്നു എന്തുകൊണ്ടെന്നാൽ അന്നത്തെ ഇസ്ലാമിക സമൂഹവുമായി ഇന്ത്യ പ്രത്യേകമായ വാതിലുകൾ തുറക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അത് അതോടൊപ്പം ഇസ്ലാമിക വൈജ്ഞാനിക പാരമ്പര്യവുമായി അതല്ലെങ്കിൽ ഇസ്ലാമിക നവോത്ഥാനവുമായി ഇന്ത്യക്കാർ അതല്ലെങ്കിൽ അന്നത്തെ സിന്ധിലെ ജനങ്ങൾ അവർ പ്രത്യേകമായ സമ്പർക്കം ആരംഭിക്കുന്നത് അന്ന് മുതലാണ് അവിടെ ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ സിന്ധിലേക്ക് വന്ന് കുടിയേറി പാർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഒരുപാട് പണ്ഡിതന്മാർ ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെ വളരെ ശ്രദ്ധേയരായ പണ്ഡിതന്മാർ സിന്ധിലേക്ക് കടന്നു വരികയും സിന്ധിൽ താമസിക്കുകയും തിരിച്ചു പോവുകയും എല്ലാം ഉണ്ടായിട്ടുണ്ട് മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ പിൻഗാമിയായി കടന്നു വന്ന യസീദ് ബിൻ അബി കബ്ഷ എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ അദ്ദേഹം ഇമാം ബുഹാരിയുടെ സൊഹൈഹൽ ബുഹാരിയിലെ ഒരു നിവേദകൻ കൂടിയാണ് അദ്ദേഹം മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ പിൻഗാമിയായി സിന്ധിലേക്ക് കടന്നു വന്നയാളാണ് അദ്ദേഹം ഏതാ ഏകദേശം പതിനെട്ട് ദിവസം മാത്രമാണ് അവിടെ താമസിച്ചത് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു പണ്ഡിതനാണ് എന്നതുകൊണ്ട് തന്നെ സിന്ധിലേക്ക് കടന്നു വന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് പ്രത്യേകമായി എണ്ണാൻ കഴിയുന്ന വളരെ പ്രഗത്ഭനായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അതേപോലെ തന്നെ ഇമാം ബുഹാരിയുടെ നിവേദകരിൽ ഉൾപ്പെടുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരായിരുന്ന സുഫിയാൻ വി അതേപോലെ തന്നെ സുഫിയാന സൗരിയുടെയും എല്ലാം ഗുരുനാഥനായിരുന്ന അബൂ മൂസ അദ്ദേഹവും സിന്ധിൽ ആ കാലഘട്ടത്തിൽ വന്ന് അവിടെ താമസമാക്കിയവരിൽ ഉൾപ്പെട്ടിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ വളരെ ശക്തമായ ഇസ്ലാമിക വൈജ്ഞാനിക പാരമ്പര്യം നിലനിന്നിരുന്ന ഒരു സമയവും സന്ദർഭവുമായിരുന്നു യഥാർത്ഥത്തിൽ മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ ആഗമനത്തിന് ശേഷമുള്ള സിന്ധ് പ്രവിശ്യ എന്ന് പറയുന്നത് അതോടൊപ്പം അന്നത്തെ സിന്ധിലും അതേപോലെ തന്നെ അതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നും ധാരാളക്കണക്കിന് ആളുകൾ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നു ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെ വളരെ ശ്രദ്ധേയനായ പണ്ഡിതനായ മഹാനായ ഇമാം ഹനീഫ റഹ്മഹുല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പര എന്ന് പറയുന്നത് അതിൻ്റെ വേരുകൾ സിന്ധിലേക്കാണ് ചെന്നെത്തുന്നത് എന്ന് നിരവധി ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ പ്രഗത്ഭ പണ്ഡിതനായിരുന്ന ഇമാം ഔസ അയി റഹ്മാഹുല്ല അദ്ദേഹത്തിൻ്റെ കുടുംബ വേരുകളും സിന്ധിലേക്ക് നീളുന്നതാണ് എന്നും അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ധാരാളക്കണക്കിന് കൊടുക്കൽ വാങ്ങലുകൾക്കും കുടിയേറ്റങ്ങൾക്കും സെറ്റിൽമെൻറ്റിനുമെല്ലാം മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ ഇന്ത്യയിലേക്കുള്ള ആഗമനം വഴിവെച്ചു എന്നാണ് ഈ കാലഘട്ടത്തിനോട് ചേർത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്നത് അതിന് കുറച്ച് നാളുകൾ തുടർച്ചയുണ്ടാവുകയും പ്രത്യേകിച്ച് ഹദീസ് വിജ്ഞാനീയത്തിൽ സിന്ധ് അന്നത്തെ വലിയ ഒരു കേന്ദ്രമായി മാറുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ സിന്ധിനെ സംബന്ധിച്ചിടത്തോളം ഉമവികളുടെ കാല ശേഷം അവിടെ വളരെ വലിയ അളവിലുള്ള ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല പ്രത്യേകിച്ച് പിന്നീട് കടന്നു വന്ന അബ്ബാസികളുടെ ഭരണകാലം സിന്ധിൻ്റെ വൈജ്ഞാനിക മണ്ഡലം ക്ഷയിച്ചു പോവുകയും അവിടെ ആഭ്യന്തരമായ കലഹങ്ങൾക്ക് തുനിയുകയും അവിടുത്തെ ഇസ്ലാമിൻ്റെ പ്രഭാവം മങ്ങിപ്പോവുകയും എല്ലാം ചെയ്യുന്നുണ്ട് അതിനെ തുടർന്നാണ് അവിടേക്ക് അവിടുത്തെ വൈജ്ഞാനിക മണ്ഡലത്തിൻ്റെ ശോഭക്കെടുത്തുമാറ് ഇസ്മായിലികളുടെ ആഗമനം ഉണ്ടാകുന്നത് ഷിയാഖക്കളിലെ വളരെ തീവ്ര ഗ്രൂപ്പുകളിൽ പെട്ട ഒന്നാണ് എന്ന് പറയുന്നത് ഷിയാക്കളുടെ ആറാമത്തെ ഇമാമായിരുന്ന ജാഫർ സാദിക്കിൻ്റെ പിൻഗാമി ആരാവണം എന്ന വിഷയത്തിലുള്ള ഭിന്നത മൂലം വളരെ പ്ര പ്രബലമായ ഇസ്ലാശരികളിൽ നിന്ന് വേർപിരിഞ്ഞ ഷിയാ ഗ്രൂപ്പാണ് ഇസ്മായിലികൾ എന്ന് പറയുന്നത് വളരെ വികലമായ വീക്ഷണങ്ങൾ വെച്ചു പുലർത്തുന്ന വളരെ തീവ്ര ചിന്താഗതിയുള്ള നശ് നശീകരണോത്മുഖമായ ഒരു ഷിയാ ഗ്രൂപ്പാണ് യഥാർത്ഥത്തിൽ ഇസ്മായിലികൾ എന്ന് പറയുന്നത് ഇസ്മായിലികളുടെ കൈകളിലേക്ക് ഈ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് മുൽത്താനും മൻസൂറയും അടക്കമുള്ള പ്രദേശങ്ങൾ കൈവരികയും അവിടെയുണ്ടായിരുന്ന വൈജ്ഞാനിക പുരോഗതിയെല്ലാം താറുമാറാവുകയും മുൽത്താനിലെയുമൊക്കെയുള്ള പ്രമുഖ പള്ളികളെല്ലാം അടച്ചുപൂട്ടുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഈ സമയത്ത് പ്രത്യേകിച്ച് ഹിജ്റ നാലാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോടുകൂടി നമുക്ക് കാണാൻ കഴിയുന്നത് അത് യഥാർത്ഥത്തിൽ സിന്ധിൻ്റെ ചരിത്രത്തിൽ തന്നെ വളരെ മങ്ങിയ ഒരു അധ്യായമായിരുന്നു എന്നാൽ ഇസ്മായിലികളുടെ ഈ അക്രമത്തെ പ്രതിരോധിക്കുകയും സിന്ധിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് കുറച്ചെങ്കിലും അതിനെ കൊണ്ടുപോവുകയും ചെയ്തത് പിൽക്കാലത്ത് അവിടേക്ക് കടന്നു വന്ന ഗസ്നവി ഭരണത്തിൻ്റെ വളരെ പ്രശസ്തമായ മുഖമായിരുന്ന മഹ്മൂദ് മെഹ്മൂദ് ആയിരുന്നു മഹ്മൂദ് ഗസനബി സിന്ധിലേക്ക് കടന്നു വരികയും ഇസ്മായിലികൾ കൈവശം വെച്ചിരുന്ന വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങൾ പിടിച്ചടക്കുകയും ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗങ്ങൾ പ്രത്യേകിച്ച് പഞ്ചാബ് പ്രവിശ്യയിലേക്ക് കടന്നു വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വിസ്തൃതമാക്കുകയും ചെയ്യുന്നുണ്ട് മഹ്മൂദ് ഗസനബിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഗസ്നവി ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതപരമായ വീക്ഷണ വിഷയങ്ങളിലുണ്ടായിരുന്ന നിഷ്ഠ കൊണ്ടുതന്നെ ഇസ്ലാമിക വൈജ്ഞാനിക പാരമ്പര്യത്തെയും ഇസ്ലാമിക നവോത്ഥാനത്തെയുമെല്ലാം കുറച്ചെങ്കിലും ശോഭനമാക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയിരുന്നതായി നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് വസിനവികളെ സംബന്ധിച്ചിടത്തോളം അവർ ഷാഫി മദഹബ് പിന്തുടർന്ന കൊണ്ട് തന്നെ സിന്ധിൻ്റെ മങ്ങിപ്പോയ ഹദീസ് വൈജ്ഞാനിക മണ്ഡലത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ ഷാഫി മധഹബിൽ നിന്നുണ്ടായ അവരുടെ ഇൻസ്പിറേഷൻ കാരണം വ്യത്യസ്തങ്ങളായ ശ്രമങ്ങൾ അദ്ദേഹം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും ഖസനവികൾക്ക് ശേഷം പിന്നീട് ഓറികൾ വന്നു അതേപോലെ തന്നെ ഡൽഹി സൽത്തനത്ത് വന്നു അതേപോലെ തന്നെ ഇന്ത്യയിലേക്ക് മുഗളന്മാരെല്ലാം കടന്നു വരുന്നുണ്ട് ഇങ്ങനെ ഏതാണ്ട് ആ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായ മുസ്ലിം നാടുകൾക്ക് കീഴിലായിരുന്നു ഇന്ത്യ അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ ഇസ്ലാമിക പ്രദേശങ്ങളിൽ നിന്ന് നിരവധിയായ പണ്ഡിതന്മാർ ഇന്ത്യയിലേക്ക് കടന്നു വരികയും ഇവിടെ വ്യത്യസ്തങ്ങളായ വൈജ്ഞാനിക ശാഖകളുടെ വികാസത്തിനും അതേപോലെ തന്നെ ഈ ശാഖകളിലുള്ള പുസ്തകങ്ങളുടെ രചനകൾക്കും അതിൻ്റെ പഠനത്തിനും ബോധനത്തിനും വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ ഭരണാധികാരികൾക്ക് കീഴിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഡൽഹി സൽത്തനത്തായാലും അതേപോലെ തന്നെ മുഗൾ ഭരണകൂടമായാലും ഇവയെല്ലാം ഇന്ത്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വളരെ വിശാലമായ ഭാഗവും കയ്യടിക്ക് വെക്കുകയും അവിടങ്ങളിലെല്ലാം ഭരണം നിർവഹിക്കുകയും ചെയ്ത ഭരണകൂടങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ഈ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി ഭരണം നടത്തിയിരുന്ന ആളുകളുടെ മതപരമായ കണിഷ്യതയുടെയും മതപരമായ ഓറിയൻറ്റേഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക നവോത്ഥാനത്തിന് വേണ്ടി അതല്ലെങ്കിൽ ഇസ്ലാമിക വൈജ്ഞാനിക നവജാഗരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇല്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആധുനിക കാലഘട്ടത്തിൽ രചിക്കപ്പെടുന്ന പുസ്തകങ്ങളിലും അതേപോലെ തന്നെ പോപ്പുലർ അക്കൗണ്ടുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യൻ ഇസ്ലാമിൻ്റെ ഒരു പര്യായ പദമായി പലപ്പോഴും അവതരിപ്പിക്കാറുള്ളത് ഇവിടുത്തെ സൂഫിസവും സൂഫിയ ത്വരീക്കത്തുകളുമാണ് ഇന്ത്യൻ ഇസ്ലാമിൻ്റെ മുഖമായി പലപ്പോഴും സൂഫി തൊരീക്കത്തുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായ സൂഫിയ ത്വരീക്കത്തുകൾക്ക് ഇന്ത്യ വേദിയായിട്ടുണ്ട് മധ്യകാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യൻ ഇസ്ലാമിനെ അടയാളപ്പെടുത്തുന്നത് തന്നെ സൂഫിയ ത്വരീക്കത്തുകളായിരുന്നുവെന്നാണ് ചരിത്രകാരന്മാരിൽ പലരും പറയുന്നത് കാതിരി സൂഫി തൊരീക്കത്താകട്ടെ നക്ഷബന്ധിയാകട്ടെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സൂഫി തൊരീക്കത്തുകൾ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ വളർന്ന് വികസിക്കുന്നുണ്ട് പക്ഷേ അതോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇസ്ലാമിക വൈജ്ഞാനിക ചരിത്രത്തിൽ അതല്ലെങ്കിൽ ഇസ്ലാമിക വൈജ്ഞാനിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്നത് ഇന്ത്യയുടെ ഹദീസ് പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് കൂടിയാണ് ആ ഒരു മുഖത്തെ പലപ്പോഴും നമുക്ക് പല ചരിത്ര ഗ്രന്ഥങ്ങളിലോ അതല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടുകളിലോ ഒന്നും ഏറിയ അളവിൽ കാണാൻ കഴിയുന്നില്ല എന്നതൊരു വസ്തുതയാണ് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഹദീസ് പാരമ്പര്യം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ഹദീസ് വിജ്ഞാനീയത്തിന് ഇന്ത്യ അർപ്പിച്ച സേവനം എന്ന് പറയുന്നത് പലപ്പോഴും വലിയ അളവിൽ തിരസ്കരിക്കപ്പെട്ട ഒരു അധ്യായമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം ഇന്ത്യയിൽ ഇസ്ലാമിക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായ കാലഘട്ടത്തിൽ ഇസ്ലാമിക ശരീരത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി വളരെ പ്രത്ഭരായ പണ്ഡിതന്മാർ നടത്തിയ ശ്രമങ്ങളെ കൂടി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വ്യത്യസ്തങ്ങളായ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വരുന്ന പണ്ഡിതന്മാർ മതത്തെ അതിൻ്റെ തനിമയോടുകൂടി അതിൻ്റെ വിശുദ്ധിയോടു കൂടി നിലനിർത്തുന്നതിന് വേണ്ടി അത്യുദ്ധാനം ചെയ്യുന്നതും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇസ്ലാമിക ശരീരത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ഇസ്ലാമിക ശരീരത്തിൽ നിന്ന് അകന്ന് ജീവിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ഇങ്ങനെ ഇസ്ലാമിൻ്റെ തനിമക്കും ഇസ്ലാമിക വിശുദ്ധിക്കും വേണ്ടി അതല്ലെങ്കിൽ ബിദഗത്തുകളിൽ നിന്നും മാറി ഇസ്ലാമിൻ്റെ സുന്ദരമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിനു വേണ്ടി പ്രവാചകൻ സൊല്ലാഹു അലഹി വസലമയുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നതിനു വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്ന അധ്യാപനങ്ങൾ നടത്തുന്ന നിരവധി പണ്ഡിതന്മാരെയും നവോത്ഥാന നായികരെയും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കടന്നു പോകുന്നത് തീർച്ചയായും ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ പാതയിലൂടെ തന്നെയായിരുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇസ്ലാമിക നവോത്ഥാന ചരിത്രവുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ ചരിത്ര വിവരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് പതിനാറാം നൂറ്റാണ്ട് മുതലാണ് ഈ പരമ്പരയിൽ ഇസ്ലാമിക നവോത്ഥാന ചരിത്രവുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരെയും വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയുമൊക്കെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷല്ല